ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്റ്റർ ജബ്ബ. ഇയാൾ എന്താ ഈ വേഷത്തിൽ? ഒരു പാർട്ടിക്ക് വരുമ്പോഴേ ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നൂടെ മാഷേ. വരണം വരണം. ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ ഒന്ന് കയറിയതാ. മിസ്റ്റർ പരമേശ്വരൻ ഒന്ന് കാണണം. ഈ വേഷത്തിൽ ഞാൻ അകത്തേക്കില്ല. എന്തു പറ്റി? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ് നത്തിങ്. വക്കീലൊന്ന് വിളിക്കാവോ? എന്റെ അപ്പന് മീൻ കച്ചവടമായിരുന്നു. ഞാനായിട്ട് സ്വർണ്ണ പീടിയെ തുടങ്ങി. സ്വർണ്ണ പീടിയെ ഒതുക്കും, എന്നിട്ട് മീൻ കച്ചവടം തുടങ്ങി പോവും. നമ്മുടെ സി ഐ ജബ്ബാർ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ ഇയാൾ എന്താ പുറത്തുനിന്ന് പറഞ്ഞേ? അകത്തേക്ക് വിടോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഒന്ന് പുറത്തേക്ക് വരോ. എന്താ പ്രശ്നം? ചുമ്മാ ഈ വഴി പോകുമ്പോ കയറിയെന്നാണ് ജബ്ബാർ പറഞ്ഞത്. അങ്ങനെ ഒരു ചുമ്മാ വരവിന്റെ കാര്യം? ജബ്ബാർ കയറിക്കോളൂ, ഞാൻ എന്റെ വണ്ടി വന്നാ മതിയല്ലോ. അതിനെന്താ സാർ? ആയിക്കോട്ടെ. സാബി, എനിക്ക് സ്റ്റേഷൻ വരാം. എന്താ എന്താ കാര്യം? കൊല്ലേപടിയില്ല, കമ്മീഷണറാണ് വിളിച്ചിരിക്കുന്നത്. ആ പെണ്ണും പിള്ളിക്ക് ചുമ്മാ കഴപ്പ. എന്താ കാര്യം പറയാതെ വെറുതെ അങ്ങോട്ട്? ജബ്ബാറിന് അറിയില്ല എന്ന് പറയുന്ന കള്ളം. ഏതായാലും പോയി നോക്കാം. വർഷാവർമ്മയുടെ ഈഗോ ഹെർട്ട് ആവണ്ട. ഇങ്ങോട്ട് കിട്ടിയെടുത്ത് അത് ബോറാവും. അലയപ്പോ വണ്ടി എടുക്ക്. ഓ സമി, പപ്പ അറിയണ്ട, ആരും അറിയണ്ട, ഞാൻ ഇതാത്തി. ഞാൻ കൂടെ വരാം. വെയിറ്റ് ഹിയർ. എന്താ വക്കീൽ ഇത്? നോ ഐഡിയ. ജബ്ബാറും ഒന്നും പറയുന്നില്ല. പരമേശ്വരൻ അല്ലേ? അതെ. ഇയാളാരാ? ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം. ഓഹോ, പരമേശ്വരന്റെ അപ്പൊ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ? കൊള്ളാം. വക്കീൽ അദ്ദേഹം പുറത്തു പോയിരുന്നാട്ടെ, ഞങ്ങൾക്ക് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അല്ല, അതെ, ഞാൻ ഡി ഐ ജി പുന്നൂസിന്റെ നെവിയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക്. അല്ലായിരുന്നേ? ഇയാളെന്നെ മൂക്കി കേട്ടായിരുന്നു. ഒന്നിറങ്ങി പുറത്തു പോയി നിൽക്കണോ. മിസ്റ്റർ എസ് പി, കുറച്ചുകൂടെ സഭ്യമായ ഭാഷയെ സംസാരിക്കണം. ഓക്കെ, പുറത്തുണ്ടായാൽ മതി. ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത്. പറയണോ സാർ, എന്താ പ്രശ്നം? ജബ്ബാർ, അറിയാലോ ഇമാരെ അല്ലേ? ഇല്ല, സത്യം പറയും എന്നുദ്ദേശിച്ച് ചോദിച്ചല്ല. ഇയാൾ അറിയോടാ? പരമേശ്വരൻ സാർ. ഇയാളെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞത്? വാ കൊടുത്ത് പറയണം. അതെ. എന്താ കാര്യം എന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും സാർ. ഓ, പരമേശ്വരൻ ഒന്നും മനസ്സിലായില്ല അല്ലേ? പറയാം. മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്തയച്ച 25 kg സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു. ബൈ ഇൻഫർമേഷൻ. നോൺസെൻസ്, അട്ട നോൺസെൻസ്. എനിക്കൊന്നും അറിയില്ല. ലങ്കേഷ് ഷെട്ടി, ഹൂ ഈസ് ഹി? ദിസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. സ്റ്റോപ്പ് മാൻ. ഇയാളങ്ങ് ബഹളമൊക്കെയാതെ കുറ്റം നിഷേധിക്കുകയാണ് ഏതൊരു ക്രിമിനലും ആദ്യം ചെയ്യുക. സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. കുറച്ചൊക്കെ എനിക്കും അറിയാം. കടത്തെണ്ണയിൽ നിന്നും തെരുവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലിച്ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്കും അറിയാം. എന്നെ അക്കൂട്ടത്തിൽ കൂട്ടരുത്. മൂന്നാം മുറ ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹ ക്ഷീണിക്കേ ഉള്ളൂ. പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും. ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ. Great. Great heroic words. Not bad, man. Not bad. No, Madam Varsha Verma. It is not just a heroic voice. It's a common man's voice. ഈ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം. നാക്ക് പിഴുതെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം. ഇന്ത്യയിൽ ഭരിക്കുന്നത് വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് റിവഞ്ചാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ സമയം വിലപ്പെട്ടതാണ്. നാളെ എന്റെ അനിയത്തിയുടെ വിവാഹമാണ്. So I have to go. I have to go. എന്നെ പോകാൻ അനുവദിക്കണം. പരമേശ്വരൻ, ഒരു ചീപ്പ് റിവഞ്ചിനായി ദാ ആ മുറിയിലിരിക്കുന്ന 25 kg സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെപ്പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം, തെളിയിക്കാം. പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി, നാളെ ഞായറാഴ്ച, മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ. No way. നാളെ രാവിലെ എനിക്ക് ബെയിൽ കിട്ടണം. ടേക്ക് മീ ടു മജിസ്ട്രേറ്റ്സ് ഹൗസ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ജാമ്യം എടുക്കാം. സോറി, എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ. കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ്. ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം.
അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇതാരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ഞാനല്ല. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. സോറി, സെൽഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സാമിയ, ആ ഇത് ഞാനാ. ആകെ പ്രശ്നമാ, ഇനിയിപ്പോ മണ്ടേ ബെയിൽ കിട്ടത്തുള്ളൂ, അതുവരെ. പ്ലീസ് പപ്പ, ഇങ്ങനെ കരയല്ലേ. എനിക്ക് ഏട്ടനെ കാണണം, എനിക്കിപ്പോ കാണണം ഏട്ടനെ. മോളെ, ഈ അവസരത്തെ നമ്മൾ എങ്ങനെ അവിടേക്ക് പോവുക? എനിക്കതൊന്നും അറിയണ്ട, എനിക്ക് ഏട്ടനെ കാണണം പറഞ്ഞ കാണണം. എനിക്ക് കല്യാണം വേണ്ട, ഒന്നും വേണ്ട. മോൾ അവിടെ കാണുമ്പോ അത് ഏട്ടന് എന്തുമാത്രം സങ്കടം ഉണ്ടാക്കുന്നു മോളൊന്ന് ഓർത്തു നോക്ക്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഏട്ടൻ. വേണ്ട, ഇപ്പൊ ഈ രാത്രി എന്റെ ഏട്ടൻ എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ? എന്തിനാ എന്റെ പാവ ഏട്ടൻ എല്ലാരും കൂടി ചതിച്ചത്? എന്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്യില്ല. ഏട്ടനെ കാണാൻ എന്നെ ഒന്ന് കൊണ്ടുപോകോ പ്ലീസ്. പിന്നെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന് കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ. കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ, ഈ നാല് ഫോണിലും നാല് മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കുക. ദാ ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും പോലീസുകാരുടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ, വാ. കരയില്ലാന്ന് വാക്ക് പറഞ്ഞിട്ടാ നീ വന്നത്. ഏട്ടനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ, തളരാൻ പാടില്ല. ഏട്ടൻ കൂടെ ഉണ്ടെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കാൻ. ഏട്ടൻ കൂടെ തന്നെ ഉണ്ട്. ഈശ്വര അനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക്. കുഞ്ഞിപ്പാലോ, ഇവരെ കുട്ടി കൊണ്ടുപോകും. എത്ര നേരമായി ഞങ്ങൾ ജബാർ സാറിനെ തപ്പി നടക്കാൻ തുടങ്ങിയിട്ട്. എന്താ കാര്യം? ഇന്ന് രാത്രിയും നാളെയും ഞങ്ങൾക്ക് നോർത്ത് സ്റ്റേഷന്റെ ലോക്കപ്പിൽ ഒന്ന് കിടക്കണം. അതിനെന്താ സാറെ ഒരു മാർഗം? മനസ്സിലായില്ല. ഞങ്ങളുടെ ബോസിനെ നിങ്ങൾ അതിനകത്ത് കിടത്തിയിരിക്കുകയല്ലേ. ജീവനേക്കാൾ സ്നേഹിക്കുന്ന അനിയത്തിയുടെ കല്യാണം കാണാനും കൂടാനും കഴിയാതെ ആകെ തകർന്നു പോയ മനുഷ്യന് കൂട്ടായി ഞങ്ങൾ രണ്ടുപേരും അതിനകത്തുണ്ടാവണം. ലോക്കപ്പിന്റെ ഉള്ളിൽ കയറി കൂടാൻ പല വഴിയുണ്ട്. പോക്കറ്റടി, പിടിച്ചുപറി, പിന്നെ സുഡാൽഫിക്കേഷൻ. പക്ഷെ അതിനേക്കാളൊക്കെ മാന്യമായത് യൂണിഫോം ഇട്ടൊരു പോലീസ് ഏമാന്റെ മുഖം നോക്കി രണ്ടെണ്ണം. ഇതെന്താ പറ്റി? നിങ്ങളെ ഗോൾഡ് സ്മഗ്ലിങ്ങിന് പിടിച്ചോ? ഈ രാത്രി ഇവിടെ തനിച്ച് കിടത്താൻ പറ്റില്ലല്ലോ. അവിടുത്തെ കാര്യങ്ങളെല്ലാം സ്വാമിയും കുഞ്ഞിപ്പാലിയോടനെ ഏൽപ്പിച്ചു. എങ്ങനെ ഇതിനകത്ത് കയറി? ആ സി എ ജവാറിന്റെ മോന്തക്കിട്ടൊരു ഒറ്റ ബ്ലോ. മൂപ്പര് ആള് ഡീസന്റ് ആയതുകൊണ്ട് തിരിച്ച് ചാമ്പിയില്ല, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി. യൂസഫാണ് അവനെ കളിച്ചത്. നാളെ എന്റെ പപ്പയുടെ